വലിയ പറമ്പിൽ മദ്യം അനധികൃതമായി വിൽക്കുന്നവരും സമൂഹത്തിന് ശല്യമാക്കും വിധം സേവിക്കുകയും ചെയ്യുന്നവർ സൂക്ഷിക്കുക. നാടിന് കാവലാളായി മിന്നൽ സേന ഇറങ്ങിക്കഴിഞ്ഞു. ലഹരിയിൽ നിന്നും നാടിനെ സംരക്ഷിക്കുന്നതെന്ന ലക്ഷ്യത്തോടെ 30 പേരടങ്ങുന്ന വനിതാ കൂട്ടായ്മയാണ് മിന്നൽ സേന. വലിയപറമ്പ പഞ്ചായത്തിൽ നിയമവിരുദ്ധമായി മദ്യവിൽപ്പന നടത്തുന്നവരും സമൂഹത്തിനും കുടുംബത്തിനും ശല്യമാക്കുന്ന വിധത്തിൽ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ഇനിയൊന്ന് കരുതിയിരിക്കണം. നിങ്ങളെ നിലക്ക് നിർത്താനും വേണ്ടി വന്നാൽ ഒന്ന് കൈകാര്യം ചെയ്യാനും മിന്നൽ സേന ഒരുങ്ങിക്കഴിഞ്ഞു. സമാധാനമായിട്ടെങ്കിൽ അങ്ങനെ, അല്ല ഒന്ന് പൊട്ടിക്കേണ്ടി വന്നാൽ അതിനു മടിയില്ലാത്ത 30 പേരടങ്ങുന്ന സ്ത്രീകളടങ്ങിയ മിന്നൽ സേന വലിയപറമ്പ പഞ്ചായത്തിൻ്റെ 8-9 വാർഡുകളിൽ റോന്തു ചുറ്റാൻ ആരംഭിച്ചു. പിന്നെ അമിത മദ്യപാനവും പിന്നെ മദ്യവിൽപ്പനയും കുടിക്കുന്നവരെക്കാളും കൂടുതൽ മദ്യം വിൽക്കുന്നവർ ഞങ്ങൾക്ക് തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി ഇറങ്ങിയിട്ട് ഇന്നലെ മദ്യവും പിന്നെ ഗ്ലാസും കുപ്പിയൊക്കെ പിടിച്ചിരുന്നു. ഇനിയും അങ്ങോട്ട് തുടരാനാണ് തീരുമാനം. മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് മിന്നൽ സേനയിൽ ഭൂരിഭാഗം. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും മദ്യമെന്ന ദുരന്തത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്റെ ആവശ്യകത മറ്റാരേക്കാളും ഇവർക്ക് നന്നായി അറിയാം. രാത്രി 7 മണിയോടെ ആരംഭിക്കുന്ന പരിശോധന രാത്രി 12 മണി വരെ ഇവർ തുടരുന്നുണ്ട്. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇവർക്കെതിരെ ഉണ്ടാകുന്നുമുണ്ട്. പക്ഷേ ഒരു ഇഞ്ച് ഞങ്ങൾ പിന്നോട്ട് പോകില്ലെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു. കാരണം തങ്ങൾ നടത്തുന്ന പ്രവർത്തനം സ്വന്തം ആവശ്യത്തിനല്ല, മറിച്ച് നാടിനും നാട്ടുകാർക്കും വേണ്ടിയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. പരസ്യമദ്യപാനം, പരസ്യവും രഹസ്യവുമായ മൊബൈൽ മദ്യവിൽപ്പന, മയക്കുമരുന്ന് വിൽപ്പന, ഇതെല്ലാം വലിയപറമ്പ പഞ്ചായത്തിൻ്റെ ശാപമാണ്. നിരവധി സ്ത്രീകളും കുട്ടികളും ഇതിൻ്റെ ഇരകളായി ജീവിതം തീരാദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നമ്മളിങ്ങനെ അറിഞ്ഞത് കൊണ്ട് എല്ലാവരും നമ്മളെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും വിലവെക്കാതെയാണ് നമ്മളിപ്പം ഇറങ്ങി തിരിഞ്ഞത്. നാടിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളത്. ഇപ്പം ചെറിയ കുട്ടികളും വരെ മദ്യം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങി തിരിഞ്ഞത്. ശക്തമായ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നപ്പോഴാണ് പഞ്ചായത്ത് മോഡൽ GRC കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരാശയം രൂപപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ അവർ ഏത് സമയത്തും വിളിച്ചാലും എല്ലാവരും പരസ്പരം 30 പേരും ഒന്നിച്ചിറങ്ങി പുറപ്പെട്ട് ആ സ്ഥലത്ത് ധൈര്യത്തോടു കൂടിയാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ പിറ്റേ തന്നെ കടവത്തേക്ക് പോയി അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. വെള്ളം അവിടെ വെച്ച് കുടിക്കുന്നുണ്ട്. പക്ഷെ ആരും അതിൻ്റെ ഉടമസ്ഥതയില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഇവർ വെള്ളവും സാധനവും പാത്രമൊക്കെ എടുത്തിട്ട് വന്നു ഇങ്ങോട്ടേക്ക്. പിന്നെ അങ്ങനെ തുടർന്നും ഈ കടപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൂടുന്നത്. അപ്പോൾ ഇത് തുടർന്ന് ഈ പ്രവർത്തനങ്ങൾ നടക്കും ശക്തമായിട്ട്. തുടർന്നും മറ്റ് വാർഡുകളിലും ഈ മിന്നൽ സേന 15 അംഗങ്ങൾ, ഒരു വാർഡിൽ 15, അതുപോലെ 2 വാർഡ് കൂടിയിട്ടാണെങ്കിൽ 30 അംഗങ്ങളെ വെച്ച് നമ്മൾ ഈ സേനയാക്കിയിട്ട് നമ്മുടെ വലിയപറമ്പ് പഞ്ചായത്ത് ലഹരി മുക്തമായ ഒരു പഞ്ചായത്താക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് 8-9 വാർഡുകളിൽ നിന്നും എന്തിനും തയ്യാറായ 30 വനിതകളെ കണ്ടെത്തി. ഇവർക്ക് മിന്നൽ സേന എന്ന പേരും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ: ഇന്നലെ തൊട്ട് ഇവർ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിനകത്തെ എല്ലാ വിഭാഗം ആളുകളും ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ദുരിതം പേര് നടക്കുന്ന ആളുകളുടേതും അതോടൊപ്പം ഇവിടുത്തെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാ വിഭാഗത്തിൻ്റെയും നല്ല പിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ട്. പോലീസ്, എക്സൈസ് എന്നിവരുടെ എല്ലാം പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട്. നിയമപരമായി എല്ലാ സുരക്ഷയും ഇവർക്കായി ഒരുക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കേവലം ഒരു വനിതാ കൂട്ടായ്മ എന്ന് കാണാമെന്ന് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ കരുതേണ്ടതില്ല. ആദ്യഘട്ടത്തിൽ 2 വാർഡുകളിലാണെങ്കിലും തുടർന്ന് പഞ്ചായത്തിൻ്റെ മറ്റ് വാർഡുകളിലെല്ലാം സമാനമായ സേനയുണ്ടാക്കി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള മാതൃകാ പ്രവർത്തനമാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ലഹരിക്കെതിരെ ഒരു സംസ്കാരം തന്നെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തും കുടുംബശ്രീയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദൂഷ്യവശങ്ങൾ പ്രധാനമായും അനുഭവിക്കുന്നത് സ്ത്രീകളാണ്.
അതുകൊണ്ട് തന്നെയാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൽ മിന്നൽ സേനയ്ക്ക് രൂപം നൽകാൻ കാരണം. രണ്ട് വാർഡുകളിലെ 30 പേരടങ്ങുന്ന എന്തിനും പോന്ന 30 പേരടങ്ങുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് മിന്നൽ സേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ രണ്ട് വാർഡുകളിലെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗവും വിൽപ്പനയും തടയുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സംസ്ഥാനത്താകെ മാതൃകയാവുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.